നമസ്കാരം. ഏറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ മാസം അവസാനമാണ് രാജസ്ഥാനിൽ മന്ത്രിസഭ പുനഃസംഘടന പൂർത്തിയായത്. സച്ചിൻ പൈലറ്റ് പക്ഷത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയതോടെയാണ് ഏറെ നാളായി പാർട്ടിയിൽ നിലനിന്നിരുന്ന അസംതൃപ്തികൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമായത്. ഇതോടെ ഒരു വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്കും സംസ്ഥാനത്ത് പാർട്ടി കടന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി സംഘടനാപരമായി ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത്. AICC നേതൃത്വത്തിൻ്റെ പ്രത്യേക മേൽനോട്ടവും ഇതിനായുണ്ട്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയവും കോൺഗ്രസിന് ആവേശം പകരുന്നതാണ്. പുനഃസംഘടനയുടെ ആദ്യ പടിയെന്നോണം 13 DCCകളിൽ പുതിയ പ്രസിഡന്റുമാരെയും രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പുതിയ ട്രഷററുമാരെയും വക്താക്കളെയും നിയമിക്കുകയും ചെയ്തു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പുതുതായി നിയമിച്ച ജില്ലാ പ്രസിഡന്റുമാരുടെ പേരുവിവരങ്ങൾ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ആൽവാറിൽ യോഗേഷ് മിശ്ര, ബാനറിൽ രാം ചരൺ മീണ എന്നിങ്ങനെ നീളുന്നു പുതിയ DCC പ്രസിഡന്റുമാർ. മുഖ്യമന്ത്രി അശോക് ഗോട്ടലും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് 2020 ജൂലൈയിൽ സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് കോൺഗ്രസ് എല്ലാ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികളും പിരിച്ചുവിട്ടിരുന്നു. ഫലത്തിൽ പാർട്ടിയിലുണ്ടായ ഭിന്നത സംഘടനാ സംവിധാനത്തെയും ദുർബലപ്പെടുത്തുകയായിരുന്നു. ഇതോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നതിനാൽ തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് ഒരു അത്യാവശ്യമായിരുന്നു. ചേരിപ്പോരിനെ തുടർന്ന് ഭാരവാഹികൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നു. പാർട്ടി പോസ്റ്റിങ്ങുകൾ അവർക്ക് നവോന്മേഷം പകരുക മാത്രമല്ല സംഘടനയെ വീണ്ടും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെ ഉദ്ധരിച്ച് ഔട്ട്ലുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പൈലറ്റിനെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ പ്രാഥമിക വിദ്യാഭ്യാസ മന്ത്രി ഗോവിന്ദ് സിംഗ് പുതിയ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായെങ്കിലും ജില്ലാ പ്രസിഡന്റുമാരുടെ സ്ഥാനങ്ങൾ ഒരു വർഷത്തിലേറെയായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പൈലറ്റിൻ്റെ വിശ്വസ്തരായ നേതാക്കൾ സംസ്ഥാനത്തുടനീളമുള്ള മിക്ക സ്ഥാനങ്ങളിലും വഹിച്ചതിനാലായിരുന്നു കമ്മിറ്റികൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചതെന്നാണ് അവരുടെ വിലയിരുത്തൽ.